എക്സ്പേർട്ട് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഷുക്കൂർക്കാണ്. ഷുക്കൂർക്ക സ്വാഗതം. ഷുക്കൂർക്ക വണ്ടൂർ ജി വി എച്ച് എസ് എസിലെ സൈക്കോളജി അധ്യാപകനാണ്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷുക്കൂർക്കയിലൂടെ അറിയാം. ഷുക്കൂർക്ക, നമുക്ക് എക്സാം അടുത്ത് വരികയാണ്. ഈ സമയത്ത് കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അനുഭവം വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. സത്യത്തിൽ ഷാഹിദ് ആദ്യമായിട്ട് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര കൗതുകമാണ് തോന്നിയത്. കാര്യം ഷാഹിദിൻ്റെ ഇതുവരെയുള്ള ഇൻ്റർവ്യൂകളിൽ വന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് ഡോക്ടർ ജോർജ് മാത്യു സാറ്, പിന്നെ ഞാനൊക്കെ ഗുരുസ്ഥാനീയനായി കാണുന്നത്, നമ്മൾ കൂടെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും, ഡോക്ടർ രജിത്ത്, ഈ രണ്ട് ഇൻ്റർവ്യൂകളാണ് ഞാൻ കണ്ടത്. ആ ഒരു സമയത്ത് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു ഒരു കൗതുകം തോന്നി. പിന്നെ ഇതിലാകെ ഞാൻ കണ്ട ഒരു പോസിറ്റീവായ ഒരു കാര്യം, ഏകദേശം 15 വർഷത്തോളം സ്കൂളിൽ വർക്ക് ചെയ്തു, അതിൽ 8 വർഷത്തോളം ഹയർ സെക്കൻഡറിയാണ്. പിന്നെ ഹയർ സെക്കൻഡറിയിൽ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിപ്പിക്കുന്നു. ഒരു പക്ഷേ ഇത് ഈ ഒരു ഘടകങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഷാഹിദ് വിളിച്ചതിന് കാരണം എന്നാണ് മനസ്സിലാക്കുക. ഇപ്പോൾ എക്സാം നമുക്കറിയാം, എക്സാം ഇപ്രാവശ്യം ഒരു എക്സാം ഡേറ്റ് വന്നു, പിന്നീട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായി എക്സാം മാറിയതിൽ ചെറിയ ബുദ്ധിമുട്ടുകളും വിയോജിപ്പുകളുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ അതേസമയത്ത് നമ്മളൊരു ലോങ്ങർ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് എന്താ പറയുക, ഈ എലക്ഷൻ്റെ കോലാഹലങ്ങൾക്കിടയിൽ കുട്ടികൾക്ക് എക്സാമിന് പോവുക, സമയത്തെത്തുക, അങ്ങനത്തെ ഒക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ ഒഴിവായി എന്നുള്ളൊരു പോസിറ്റീവും കൂടെ അതിലുണ്ട്. ഏതായാലും നമുക്കറിയാം ഒരു അൺസെർട്ടിനിറ്റി ഉള്ള ഒരു വർഷം, കഴിഞ്ഞൊരു വർഷമായിട്ടൊരു അൺസെർട്ടിനിറ്റി, ഈ അൺസെർട്ടിനിറ്റിയിലാണ് എക്സാം നടക്കുന്നത്. മാത്രമല്ല ഈ വർഷം പബ്ലിക് എക്സാം അപ്പിയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷവും അവർ അൺസെർട്ടിനിറ്റിയിലായിരുന്നു. കാരണം ഇപ്രാവശ്യം 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്ന് പറയുന്ന, അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പഠിച്ച കാലത്ത് എസ് എൽ സി ആണല്ലോ നമുക്ക് വലുത്. പിന്നീട് നമ്മൾ പല പരീക്ഷകൾ എഴുതുമ്പോൾ നമുക്ക് അതൊക്കെ വലുതായി മാറും വരക്കാൻ. ഏതായാലും ആ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ സ്കൂളിലേ പോയില്ല, 9ാം ക്ലാസ്സിൽ അവർ പരീക്ഷ പോലും ഇല്ലാതെ 10ാം ക്ലാസ്സിൽ. അതേപോലെ തന്നെ ഇപ്പോഴത്തെ പ്ലസ് ടുക്കാരെ സംബന്ധിച്ച് അവരുടെ 10ാം ക്ലാസ് കഴിഞ്ഞ് അവർക്ക് മനസ്സിലായി അതല്ല വലിയ പരീക്ഷ, പ്ലസ് വണ്ണാണെന്ന്. ആ പ്ലസ് വൺ പരീക്ഷയും ഭയങ്കര അൺസെർട്ടിനിറ്റിയിൽ പോയി അവർ പ്ലസ് ടുവിലെത്തി. ഈ വർഷം, കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് അൺസെർട്ടിനിറ്റിയിൽ എഴുതിയ ഈ വർഷത്തെ പ്ലസ് വണ്ണുകാരെ സംബന്ധിച്ച് അവർക്ക് പരീക്ഷ ഉണ്ടോ ഇല്ലേ എന്ന് പോലെ അറിയാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ കുട്ടികളോട് പൊതുവായി പറയാനുള്ള ഒരു കാര്യം, ഈ അൺസെർട്ടിനിറ്റികളൊക്കെയും അങ്ങനെ നിലനിൽക്കത്തന്നത് ചരിത്രത്തിൽ പല സമയത്തും ഇതേപോലത്തെ സംഭവങ്ങളും മഹാമാരികളൊക്കെ ഉണ്ടായിട്ട്, നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. എൻ്റെ വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത് 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ന് പറയുന്നത് 12ാം ക്ലാസ്സിൽ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ചോയ്സാണ്. പക്ഷെ നമ്മൾ ഇന്ന് അല്ലേ, തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ കാര്യം. പലപ്പോഴും നമ്മളെ കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ എത്തുമ്പോഴാണ് അവർ പലപ്പോഴും ബൈ ചാൻസിലാണ്, ഇപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്ന സൈക്കോളജി കോമ്പിനേഷനിലൊക്കെ കുട്ടികൾ അവിടെ എത്തിയതിന് ശേഷമാണ് മനസ്സിലാക്കണത് സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് 10ാം ക്ലാസ്സിൽ, നമ്മൾ പൊതുവിലാണല്ലോ ഇത് സംസാരിക്കുന്നത്, 10ാം ക്ലാസ്സിലെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അവർ ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് അവർ 10ാം ക്ലാസ്സിന് ശേഷം എന്ത് പഠിക്കണം, ആരായിത്തീരണമെന്നുള്ള ഒരു ധാരണ മനസ്സിലുണ്ടാവുക, ആയിത്തീരാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുക, അപ്പോൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഇന്ന, നമ്മളെന്താ പറയുക, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നൊക്കെ പറയുക, ഉള്ളിൽ നിന്ന് തന്നെ വരും. അതേപോലെ തന്നെ അവരേറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, നമുക്ക് പലപ്പോഴും പരീക്ഷയാണ് ഫോക്കസ് എങ്കിലും ഞാൻ കുറച്ചൊരു കരിയർ മിക്സ് ചെയ്ത് പറയുകയാണ്, നമുക്ക് ഹയർ സെക്കൻഡറിയിൽ ഏകദേശം 10-40ൽ കോമ്പിനേഷൻസ് ഉണ്ട്. നമ്മളിന്ന് പൊതുവിൽ എന്താ പറയുക, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെയുള്ള പറയുന്നിടത്ത് പോലും നമുക്കൊരു ഓർഡർ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ഏറ്റവും അവസാനം പറയുന്ന, ഏറ്റവും അവസാനം എടുക്കുന്ന ഹ്യൂമാനിറ്റീസിൽ തന്നെ 36, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 36 ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. ആന്ത്രപ്പോളജി മുതൽ സുവോളജി, സോറി, ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ സുവോളജിയില ആന്ത്രപ്പോളജി, പിന്നെ സോഷ്യോളജി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, അങ്ങനെ എന്താ പറയുക, ഗാന്ധിയൻ സ്റ്റഡീസ്, ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ സിറിയക് ലാംഗ്വേജ് പോലും നമുക്ക് പ്ലസ് ടുവിൽ ഒരു കോമ്പിനേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പലപ്പോഴും രക്ഷിതാക്കളും അധ്യാപകരും കൊടുക്കേണ്ട ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 10 ഏപ്രിൽ, വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നുണ്ടോ, 10
പത്ത് എ പ്ലസ് എന്നല്ല ശരിക്കും ഒരു കുട്ടി ട്രൈ ചെയ്യേണ്ടത്. അവൻ ആഗ്രഹിക്കുന്ന സ്കൂള്, അവൻ ആഗ്രഹിക്കുന്ന ഒരു കോമ്പിനേഷനിൽ അവിടെ എത്തണമെങ്കിൽ എൻ്റെ മാക്സിമത്തിൽ ഞാൻ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നെ സുഖൂർക്ക, നമുക്ക് അറിയാലോ ഇപ്പോൾ ഓൺലൈനാണ് പഠനങ്ങൾ. അപ്പോൾ ഈ ഓൺലൈൻ പഠനങ്ങളോട് കുട്ടികൾ എങ്ങനെ പൊരുത്തപ്പെട്ടു, ഇത് എക്സാം എങ്ങനെയാണ് കുട്ടികൾ നേരിടേണ്ടത്, ഒന്ന് ഈ വിഷയത്തിൽ ഒരു നിർദ്ദേശം നൽകാമോ? സ്കൂൾ പ്രത്യേകിച്ചും പബ്ലിക് എക്സാമുള്ള രണ്ട് ക്ലാസ്സുകൾ, പ്ലസ് ടുവിലും പത്താം ക്ലാസ്സിലും, നമുക്കൊരു ജനുവരിയോട് കൂടി ക്ലാസ്സസ് തുടങ്ങാൻ പറ്റി. വളരെ ചിട്ടയായിട്ട് നമ്മൾ ഫോക്കസ് ഏരിയകൾ ആദ്യമേ തീരുമാനിച്ചു. അപ്പോൾ ആ ഫോക്കസ് ഏരിയകളിൽ ഒരു റൗണ്ട് പോകാനുള്ള ഒരു അവസരവും കിട്ടിയിട്ടുണ്ട്. തുടക്കത്തിൽ എന്താ പറയുക, ക്ലാസ്സിൻ്റെ പകുതി ആളുകൾ വരിക, പകുതിയുടെ പകുതി വരിക എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ ഒരു 10-15 ദിവസം ചില ഈ നേരത്തെ പറഞ്ഞ അൺസെർട്ടിനിറ്റി എന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയാം, അൺസെർട്ടിനിറ്റികൾ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് അതൊക്കെ മാറി എല്ലാവരും ഏകദേശം എന്താ പറയുക സാമൂഹ്യ അകലമൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ എല്ലാവരും വരുന്ന ഒരു സാഹചര്യത്തിൽ വന്നു. ഫോക്കസ് ഏരിയയും കുട്ടികൾക്ക് കവറായി കിട്ടി. ശരിക്കും ഈ വർഷം ഷാഹിദ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ ശരിക്കും കൊതി തോന്നിപ്പോയി. നമ്മളൊക്കെ പഠിച്ചിരുന്നത് ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ, കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സിലബസ് വളരെ വലിയ രീതിയിൽ ചുരുങ്ങി. ഈ ഫോക്കസ് ഏരിയയിലൊക്കെ വന്ന സമയത്ത് വലിയ രീതിയിൽ ചുരുങ്ങി. ആ ചുരുങ്ങിയെന്ന് മാത്രമല്ല, അവിടെ വീണ്ടും കുട്ടികൾക്ക് എന്ത് വന്നിട്ടുണ്ട്, ചോയ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സൈക്കോളജി സബ്ജക്റ്റിൽ 60 മാർക്കിന് നമുക്കതിൻ്റെ നേരെ ഇരട്ടി മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഓക്കെ, എന്നിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യാം, സമയമുണ്ടെങ്കിൽ കുട്ടിക്ക് മുഴുവനും വേണമെങ്കിൽ എഴുതാം. അതിൽ നിന്ന് കുട്ടി എവിടെ വരെ എഴുതി, 60 മാർക്കിന് എഴുതി, ആ 60 വരെയാണ് എടുക്കുക. ഓക്കെ, പക്ഷേ ഈ വർഷത്തെ എനിക്ക് തോന്നിയ വലിയൊരു ഒരു ഒരു സംഗതി, ശരാശരി അല്ല ശരാശരി താഴെയുള്ള ആളുകളൊക്കെ സംബന്ധിച്ച് വളരെ നല്ലൊരു വർഷമായിരിക്കും. ഞാൻ ശരിക്കും കൺസേൺ ആകുന്നത്, ഞാൻ എൻ്റെ കുട്ടികളോടും പറഞ്ഞു, ഹൈ മാർക്ക് പ്രതീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഭയങ്കര, കാരണം അവർ എല്ലാം അവർ പഠിച്ചതായിരിക്കും, ആകെ ക്വസ്റ്റ്യൻസ് കാണുന്നു, ഈ ക്വസ്റ്റ്യൻസ് മുഴുവനും വായിച്ചെത്തണം. അപ്പോൾ ആ ഒരു അർത്ഥത്തിലുള്ള ഒരു പ്രാക്ടീസിങ് ആണ്, കാരണം പഠിക്കാനുള്ള ഏരിയ വളരെ കുറവാണ്. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ആ നിയതമായ സമയത്തിനുള്ളിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം ഇങ്ങനെ റാൻഡമായിട്ട് പറയുകയാണ്, സയൻസുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മത്സര പരീക്ഷകളൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതിസന്ധി, നമ്മളുടെ ഫോക്കസ് ഏരിയ നമ്മൾ കുറച്ച് ചുരുക്കി, അതേസമയത്ത് എഴുതാൻ പോകുന്ന മത്സര പരീക്ഷകളുടെ സിലബസ് വളരെ വലുതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇനിയുള്ള എക്സാം വരെയുള്ള സമയങ്ങളിൽ നമ്മളുടെ ഫോക്കസ് ഏരിയയിൽ മാത്രം ഒതുങ്ങി നിന്ന് പഠിക്കുകയും വരാൻ പോകുന്ന മത്സര പരീക്ഷകളൊക്കെ വീണ്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ പരീക്ഷകൾക്ക് 3-4 മാസമൊക്കെ അപ്പുറത്താണ്. ഈ എക്സാം കഴിഞ്ഞ ഉടൻ മുഴുവൻ സിലബസിലേക്ക് തിരിച്ചു വരാതാണ്, കാരണം രണ്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സയൻസുകാരെ സംബന്ധിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ട്. ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, പല കുട്ടികൾക്കും ചില വിഷയങ്ങളിലെങ്കിലും മാർക്ക് വളരെ കുറവായിരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ആശങ്കയിലായിരിക്കും. എന്നാൽ നമുക്കറിയാം, നമ്മളൊക്കെ അനുഭവിച്ചിട്ട് നമുക്ക് മാർക്ക് കുറവുള്ള വിഷയത്തിൽ പിന്നീട് മാർക്ക് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ശുക്കൂർക്ക് തന്നെ ഇങ്ങനെ ഒരു അനുഭവങ്ങളുണ്ട്, അപ്പോൾ ആ ഒരു വിഷയം ചർച്ച ചെയ്യാമോ, പ്രത്യേകിച്ച് അത് കുട്ടികൾക്ക് ഉപകരിക്കുകയും ചെയ്യും. ഞാൻ വടക്കാങ്ങര TSS സ്കൂളിലാണ് പഠിച്ചത്, മക്കര പറമ്പിനടുത്ത്. ഓക്കെ, ഇപ്പോൾ ഞാൻ അത്യാവശ്യം എന്താ പറയുക ഒരു ആവറേജ് അതിൻ്റെ മേളിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഇംഗ്ലീഷിന് എനിക്ക് പറയാനൊരു മടിയില്ല കേട്ടോ, ഇംഗ്ലീഷിന് എൻ്റെ 10th class ഗ്രേഡ് കാർഡിൽ 14 മാർക്കാണ് എനിക്ക് ഇന്നുള്ളത്. ഓക്കെ, നമ്മൾ പല സ്ഥലത്തൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ കൗതുകത്തോടു കൂടി പല ആൾക്കാരും ചോദിച്ചൊരു കാര്യമുണ്ട്. അതിൽ ഞാൻ എടുത്തു പറയുന്ന എൻ്റെ മുസ്തഫ സാർ എന്ന് പറയുന്ന, അന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറ്, നല്ല കാര്യമായതുകൊണ്ട് പറയണം തോന്നും, അദ്ദേഹം വളരെയധികം, അതായത് ഇപ്പോൾ നിൻ്റെ കപ്പാസിറ്റി ഇതാണെങ്കിലും നിനക്ക് എന്തായാലും ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം 2000s കേട്ടോ. പക്ഷേ കറക്റ്റ് അദ്ദേഹം പറഞ്ഞത് 9 വർഷം കഴിഞ്ഞപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സൈക്കോളജി പരീക്ഷ, അന്നൊക്കെ സൈക്കോളജി പഠിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് കേട്ടോ, നമ്മൾ ആ ഒരു കോഴ്സിലെ ആളുകളുടെ എണ്ണം കുറവാണ്, എങ്കിൽ പോലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കുട്ടികളെ സംബന്ധിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയുമ്പോൾ എപ്പോഴും എന്താ പറയുക എഴുതിയ മാർക്ക് അങ്ങനെ ഒരു ഒരു നോഷൻ ഉണ്ട്, പക്ഷേ അത് ശരിയൊന്നുമല്ല കേട്ടോ. ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും എഴുതിയ പരീക്ഷ മാർക്കൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഉള്ള നോഷനൊക്കെ നിലനിൽക്കുന്ന ആളുകൾക്ക് എന്താ പറയുക അങ്ങനെ ഒരു ധാരണയൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇതേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈക്കോളജി പരീക്ഷ ഞാൻ ഇംഗ്ലീഷിൽ എഴുതി 1st rank കൂടിയാണ് ഞാൻ പാസ്സാകുന്നത്. മാത്രമല്ല ആ ഇംഗ്ലീഷിൽ 14 മാർക്ക് കിട്ടിയ എനിക്ക് പിന്നീട് എൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോഴായിരിക്കാം
ഇപ്പോൾ ഈ മലയാളത്തിൽ സംസാരിക്കുന്ന ഏകദേശം അതേ ഫ്ലുവൻസിൽ വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇൻ ഷോർട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക്, അതാണ് ഞാൻ തുടക്കത്തിലും പറഞ്ഞു വെച്ചത്, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവന് പഠിക്കാൻ മോട്ടിവേഷൻ അവൻ്റെ ഉള്ളിൽ നിന്ന്, നമ്മൾ പുറത്തുനിന്നൊന്നും കൊടുക്കണ്ട, പുറത്തുനിന്ന് ഞാൻ ഈ എന്താ പറയുക കോട്ടിട്ട് വന്ന് കൊടുക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സിനെതിരാണ് കേട്ടോ. ഒരു അരമണിക്കൂർ ഒരു കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ഓളൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ ഉള്ളിൽ നിന്നാണല്ലോ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇലക്ട്രോണിക്സിനോട് താല്പര്യമുള്ള ഒരു കുട്ടി മനസ്സിലാക്കേണ്ടത്, ഞാൻ 10-ാം ക്ലാസ് പാസ്സായി, ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിൽ ഈ ഇലക്ട്രോണിക്സ് കോമ്പിനേഷനിലോടത്ത് പോകാനാണ് ഞാൻ ഈ പഠിക്കുന്നത്, അതല്ലെങ്കിൽ പത്രപ്രവർത്തനത്തിൽ താല്പര്യമുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ വ്ളോഗിങ്ങൊക്കെ വന്ന പുതിയ കാലത്ത് നല്ല ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, നമുക്ക് പ്ലസ് ടുവിൽ ജേർണലിസ്റ്റ് ഉണ്ട്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മനസ്സിലാക്കേണ്ടത്, ഞാൻ 10-ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് വാങ്ങുന്നത് ജേർണലിസമുള്ള സ്കൂളുകളിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി, കാര്യം അവിടുത്തെ ലാസ്റ്റ് വർഷത്തെ റെക്കോർഡ്സ് നോക്കിയാൽ നല്ല മാർക്ക് വാങ്ങി വരണമെന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ ഞാൻ പറയുന്നത്, 14 മാർക്ക് ഇംഗ്ലീഷിന് 10-ാം ക്ലാസ്സിൽ കിട്ടിയ ഒരാൾ ഇന്ന് ഒരു ഹയർ സെക്കൻഡറിയിൽ ഒരു ഗവൺമെൻറ് സെക്ടറിൽ അധ്യാപകനായി വർക്ക് ചെയ്യുന്നു എന്നുള്ളതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഏത് സ്കില്ലുണ്ടാക്കിയെടുക്കാം. ഈ ഇംഗ്ലീഷ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഷാഹിദിന് 10-ാം ക്ലാസ്സിൽ ഏതായിരുന്നു പ്രയാസമുള്ള സബ്ജക്റ്റ്? 10-ാം ക്ലാസ്സിലെ കണക്ക്, മാത്സ്. എക്സാക്ട്ലി. ഞാൻ ഒരു പോസിറ്റീവായ കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ അധ്യാപകൻ്റെ പേര് പറയുന്നില്ല, ഞങ്ങളെ 10-ാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിച്ച സാറ് മോഡൽ എക്സാമിൻ്റെ കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞു, നീ എല്ലാ സബ്ജക്റ്റും ജയിക്കും, പക്ഷെ മാത്സ് നീ എന്തായാലും തോൽക്കും. എൻ്റെ പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നോട് പറയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട്, ആ ഒരു കാലഘട്ടത്തിൽ വിഷമമായി. പക്ഷേ ഇപ്പം ഞാൻ അയാളെ വളരെ നന്ദിയോട് കൂടി, ആ സാറിനെ വളരെ നന്ദിയോട് കൂടി ഓർക്കുന്നു. കാര്യം ആ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു വാശിയായി. എന്നിട്ട് ഞാൻ മാത്സിന് ട്യൂഷന് പോയി. ആ അധ്യാപകനെ ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ സ്മരിക്കാറുണ്ട്, മക്കരപറമ്പ് കാച്ചിനിക്കാട് സ്വദേശിയായ ഷിഹാബ് സാർ. സാർ പറഞ്ഞു, 10-ാം ക്ലാസ് ഞാൻ പാസ്സാക്കി തരാം, മോശമില്ലാത്തൊരു മാർക്ക് മാത്സിനാണ്, പക്ഷേ ബേസിക്കലി നിൻ്റെ ഏരിയ എന്തല്ല, മാത്സ് അല്ല എന്ന് സാറ് പറഞ്ഞു. ഓക്കെ. അങ്ങനെ ഞാൻ അന്ന് 10-ാം ക്ലാസ്സിൽ എന്ത് ചെയ്തതാണ്, അദ്ദേഹത്തിൻ്റെ ഹെൽപ്പോട് കൂടി മോശമില്ലാത്ത നല്ലൊരു മാർക്കിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, മാത്സ്, അതായത് 100-ൽ 60 മാർക്ക് കിട്ടി കേട്ടോ. അന്ന് 2 പേപ്പറുണ്ട്, അപ്പോൾ രണ്ടിനും കൂടി അതെ ഫസ്റ്റ് സെക്കൻഡ് രണ്ടിനും കൂടി 20 മാർക്ക് കിട്ടിയേ ജയിക്കും. പഠിച്ച സഹായിച്ചിട്ട് രണ്ടിനും കൂടി ഒരു കാലത്ത് ഒന്നും കിട്ടിയിട്ടില്ല, 20 കിട്ടിയിട്ടില്ല. ആ സാറ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ മുഖത്ത് നോക്കി തോൽക്കുമെന്ന് പറയുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതോടുകൂടി ആ മാത്സിനോട് വിട പറഞ്ഞു. കാരണം എൻ്റെ ഈ മെൻ്ററായിട്ടുള്ള അധ്യാപകൻ എൻ്റെ അടുത്ത് പറയുകയാണ്, അതായത് പിന്നീട് ഞാൻ ഒരു ഹെൽപ്പിന് പോയതാണ് കേട്ടോ, അദ്ദേഹം എന്താ പറയുക എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകനൊന്നുമല്ല, അന്ന് BSc Physics മറ്റേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, മാത്സ് നിൻ്റെ ഏരിയ അല്ല. അങ്ങനെ രസകരമായ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പേരൻസ് പലപ്പോഴും നോക്കും, ഞാനത് പേരൻസിനെയും കൂടി അഡ്രസ്സ് ചെയ്ത് പറയുന്നതുകൊണ്ടാണ് എനിക്ക് പറയുന്നത്, പലപ്പോഴും നോക്കുക വീടിനടുത്തുള്ള സ്കൂളിൽനിന്നാണ്. അങ്ങനെ എൻ്റെ പേരൻസ് സെലക്ട് ചെയ്ത് തന്നത് മക്കരപ്പറമ്പ്, അന്ന് +2 ഇല്ല, VHSC ആണ്. അങ്ങനെ VHSC തന്നെ സയൻസ് ഗ്രൂപ്പിന് ചേർത്തു. പക്ഷെ ഞാൻ ആദ്യം നോക്കിയത് മാത്സിൻ്റെ ഒന്നാണ്, ഭാഗ്യം മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻ ഷോർട്ട് ഷാഹിദ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാണ്, അതായത് നമ്മൾ 10-ാം ക്ലാസ്സിൽ നമുക്ക് ചോയ്സ് ഇല്ലല്ലോ, നമ്മൾ പഠിച്ചേ മതിയാകും. അപ്പോൾ 10-ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കുമ്പോൾ പ്രയാസമുള്ള സബ്ജക്റ്റുകൾക്ക് വെയിറ്റേജ് കൊടുത്ത് പഠിക്കുകയും ഇനി അതിൽ അങ്ങനെ വെയിറ്റേജ് സമയമൊക്കെ കൊടുത്ത് പഠിച്ചിട്ട് നമുക്ക് മുന്നേറാൻ പറ്റണില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ലെറ്റ് ഇറ്റ് ബി, അങ്ങനെ തന്നെ നിൽക്കട്ടെ. പക്ഷേ പിന്നീട് നമ്മൾ ലൈഫിൽ കോഴ്സസ് സെലക്ട് ചെയ്ത് പോകുമ്പോൾ പതുക്കെ ആ സബ്ജക്റ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു ഒരു ബേസിക് ധാരണയായിട്ട് പറയുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങുകയാണ് കുട്ടികൾ, അവസാന നിമിഷത്തിലാണുള്ളത്. ഈ ഒരു ലാസ്റ്റ് മൊമെൻ്റിൽ കുട്ടികൾക്ക് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ നൽകാനുള്ളത്? ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത്, ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന വണ്ടൂർ ഗേൾസിലെ കുട്ടികളുടെ അടുത്ത്, ഇതിന് മുമ്പ് വർക്ക് ചെയ്ത പല സ്കൂളിലെ കുട്ടികളും ഒക്കെ കോൺടാക്ട് ചെയ്യുക, അവരുടെ അടുത്തും പിന്നെ പൊതുവിൽ നമ്മളെ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെൻസ് സെല്ലിലൊക്കെ ഉള്ള പല ആളുകളുടെ റെഫറൻസിൽ കുട്ടികളൊക്കെ കോൺടാക്ട് ചെയ്യും. എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യം, നമുക്ക് സമയമുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. കാരണം വെച്ചാൽ ഹയർ സെക്കൻഡറിയിൽ 6 സബ്ജക്റ്റ് ഏകദേശം 1 മാസത്തിനകത്താണ് പരീക്ഷ നടക്കുന്നത്. 1 മാസത്തിനുള്ളിൽ ഈ 6 പേപ്പർ എഴുതുക. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് 1 ഏപ്രിൽ 8-ാം തീയതി പരീക്ഷ തുടങ്ങുന്നുണ്ടെങ്കിലും ആ പരീക്ഷ അവസാനിക്കുന്നത് ഏകദേശം ആ 1 ഏപ്രിൽ അവസാനത്തോടുകൂടിയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രയാസമുള്ള സബ്ജക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. 2-ാമത് നമ്മൾ അവെയർ ആവുക എന്നുള്ളതാണ്. ഈ ഓൺലൈൻ ക്ലാസ് വന്നപ്പോൾ ഉണ്ടായ വലിയൊരു പരിമിതി, ഷാഹിദൊക്കെ ഒരു പക്ഷേ ശ്രദ്ധിച്ചതും ഇനി ഒരു വീഡിയോ ഒക്കെ ഷാഹിദ് ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായം, കുട്ടികൾ
അതുവരെ പേരൻസ് റദ്ദ് ചെയ്തിരുന്ന ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞിരുന്ന മൊബൈൽ ഫോൺ എന്തായി? അവരെ പഠനത്തിൻ്റെ ഭാഗമായി. അപ്പോൾ ഈ പഠനത്തിൻ്റെ ഭാഗമായി ഇരിക്കുമ്പോൾ ഇതിൽ എപ്പോഴാണ് ഇത് പ്യുവർ പഠനത്തിനും എപ്പോഴാണ് എൻ്റർടൈൻമെൻറ്റിനും എപ്പോഴാണ് എനിക്ക് നോട്ട്സ് എടുക്കാനെന്നുള്ളതിൽ ഒരു കുട്ടികൾക്കൊരു ഒരു ചാർട്ട് വരാത്ത ഒരു സാഹചര്യം. അപ്പോൾ കുട്ടികളെടുത്ത് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഷാഹിദ് ചോദിച്ച കാര്യത്തിൽ പറയാനുള്ളത്, ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ പരീക്ഷ തുടങ്ങാൻ, കുറച്ച് ദിവസമേ ഉള്ളൂ പരീക്ഷ തുടങ്ങിയ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്താ പറയുക, പുതിയ നോട്ട്സ് ഉണ്ടാക്കിയതൊക്കെ മതി. ഫോക്കസ് ഏരിയയിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഫോക്കസ് ഏരിയ കുറവാണ്. അതിനകത്ത് ഏകദേശം ഇരട്ടി മാർക്കിനുള്ള ചോയ്സ് വരുന്നുണ്ട്. ഇരട്ടി മാർക്കിനുള്ള ചോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ച് കുറച്ച് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇനി ഈ മൊബൈലിനോട് വളരെ പതുക്കൊന്ന് വിട പറയേണ്ട സമയമായിട്ടുണ്ട്, മൊബൈലിനോട് വിട പറയേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഏത് കാര്യം കേട്ടോ, നമ്മൾ ആദ്യം ഒരു അസസ്മെൻ്റ്, നമ്മളൊരു സെൽഫ് അസസ്മെൻ്റ് നടത്താം. ഞാനൊരു ദിവസം എത്ര സമയം ഫോണ് ഉപയോഗിക്കുന്നുണ്ട്, ആ ആദ്യം അവെയറായാൽ മാത്രമേ, അതായത് എൻ്റെ ഉപയോഗം പരിധി വിടുന്നുണ്ടെന്നൊരു അവെയർനെസ് എനിക്ക് സ്വന്തം ഉണ്ടായാൽ മാത്രമേ എനിക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. അസസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ സ്ലോലി നമ്മൾ പതുക്കെ സമയം കുറക്കണം. ഒറ്റയടിക്ക് നമുക്ക് ഒരിക്കലും ഈ ഫോൺ, നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വർഷത്തിലേറെയായി നമ്മളെ കൂടെ, നമ്മളെ പഠനത്തിന്, നമ്മളെ എൻ്റർടൈൻമെൻറ്റ്, വേറെ ഒന്നും പുറത്തു പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന ഒരു സാധനം ഒറ്റയടിക്ക് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവെയറായി അസസ് ചെയ്തതിന് ശേഷം ഒരു 10% വീതം യൂസ് ചെയ്യുന്ന സമയം കുറച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോലി ഒരു 5-6 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോണിനോട് വിട പറയാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ കാര്യം, ക്വാളിറ്റി ടൈം ഉണ്ടാവുക എന്നുള്ളതാണ് പഠിക്കുന്നതിന്. ഇപ്പം ചില കുട്ടികളൊക്കെ കഷ്ടപ്പെട്ട് മെനക്കെടുന്നുണ്ടാവും, പക്ഷേ ഒരു എന്താ പറയുക, ഒരു നിയതമായ ഒരു ടൈമിലല്ല, അല്ലെങ്കിൽ നിയതമായ ഒരു സ്ഥലത്തല്ല. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പഠിക്കും, അവിടെ ഇരുന്ന് പഠിക്കും. കാരണം ഈ ഓൺലൈൻ ക്ലാസ് ഉണ്ടാക്കിയ മറ്റൊരു പ്രതിസന്ധിയാണത്. നമ്മൾ ഹയർ സെക്കൻഡറി നോക്കും, 9 മണി മുതൽ 4:30 വരെ ബെഞ്ചിലിരിക്കാൻ നിർബന്ധിതരായിരുന്ന കുട്ടികൾ ഫ്രീ ആയി, സ്വതന്ത്രരായി. അപ്പോൾ അവർക്ക് ബെഡിൽ കിടന്നിട്ട് ഓൺലൈൻ ക്ലാസ് കേൾക്കാം, ഇരുന്നിട്ട് ഓൺലൈൻ ക്ലാസ് കേൾക്കാം, അങ്ങനെയൊക്കെ ഓപ്ഷൻസ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരു കൃത്യമായ, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ സ്ഥലത്ത് നമ്മൾ പഠിക്കാനിരിക്കുകയും ഇതുപോലൊരു അവസരം ഇനി ജീവിതത്തിലില്ല എന്ന് മനസ്സിലാക്കാം. കാരണം ഈ ഫോക്കസ് ഏരിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ കുറവാണ്. അപ്പോൾ ആ സാധനത്തെ ഫോക്കസായി സമയമെടുത്ത് പഠിക്കുകയും വളരെ പതുക്കെ അവർക്ക് പ്രയാസമുള്ള സബ്ജക്റ്റിൽ കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് തിരിച്ചു വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ആവറേജുകാരെ സംബന്ധിച്ചും ബിലോ ആവറേജുകാരെ സംബന്ധിച്ചും ഒരു ബ്യൂട്ടിഫുൾ, അവരുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ എക്സാം ആയിരിക്കും. നല്ല മാർക്ക് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, കാരണം അവരൊക്കെ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീണ്ടും വീണ്ടും എടുത്ത് സമയമെടുത്ത് ആ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ ഈ ക്വസ്റ്റ്യൻസ് വായിച്ചെത്തുന്നുണ്ടോ എഴുതി. പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 9 മുതൽ 4:30 വരെ എഴുതിക്കൊണ്ട് ക്ലാസ്സിൽ നിന്ന് എഴുത്തുകൂടിയാണല്ലോ, ഈ എഴുത്തില്ലല്ലോ, നമ്മളിങ്ങനെ വളരെ യാന്ത്രികമായി കേൾക്കുന്നു എന്തെങ്കിലും ചെറിച്ച് എഴുതി. അപ്പോൾ ഈ എഴുതാനുള്ള ഒരു പ്രാക്ടീസ്, ഉയർന്ന മാർക്ക് പ്രതീക്ഷിക്കുന്നവരോട് പറയാനുള്ളത് ആ ടൈമിനകത്ത് അത് വായിച്ചെത്താനും എഴുതാനുള്ള സ്കില്ലുണ്ടാക്കുക. ആൻഡ് എന്താ പറയുക, കഴിഞ്ഞ ഒരു 10 വർഷങ്ങളിൽ അല്ലെങ്കിൽ 12 വർഷങ്ങളിലായിട്ട് ഇങ്ങനെ ശരാശരി പ്രകടനം നടത്തി വന്നിരുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത് വെച്ചാൽ, ഈ വർഷമാണ് അവരെ സംബന്ധിച്ച് അവരെ ബെസ്റ്റ് പെർഫോമൻസ് വരാൻ പോകുന്നതാണ്. അപ്പോൾ ഈ വർഷം പരീക്ഷ എഴുതുന്ന കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും, നമുക്ക് ധൈര്യമായിട്ട് പറയാം, എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇതുവരെ നമുക്ക് എക്സ്പേർട്ട് ടോക്കിൽ നമ്മളോട് സംബന്ധിച്ചത് സുക്കൂർക്കാണ്. വളരെ നല്ല രീതിയിൽ, രസകരമായ രീതിയിൽ കുട്ടികൾക്ക് ഒരുപാട് അറിവുകൾ നൽകി. എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകൾ. അപ്പോൾ സുക്കൂർക്ക വളരെയധികം നന്ദി. താങ്ക് യു.